നൈസ് ലേണിംഗ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അത് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ നിങ്ങളുടെ പഠനം ഏറ്റവും എളുപ്പമുള്ളതാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് എൻ്റെ വീഡിയോസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചില കൃഷി മേഖലകളുണ്ട് ആ മേഖലകളെ കുറിച്ചിട്ടാണ് ഒന്നാമത്തെ കന്നുകാലി പരിപാലനം കന്നുകാലികളെ പാലിനും മാംസത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടി പരിപാലിക്കാറുണ്ട് ഇതിൽ പ്രധാന കന്നുകാലി ഇനങ്ങളാണ് പശു എരുമ ആട് അതിൽ നിൽക്കുന്ന ചില വെറൈറ്റീസിനെ നമുക്ക് പരിചയപ്പെടാം പശുവിൽ നിൽക്കുന്ന വെറൈറ്റീസാണ് ജേഴ്സി ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ വെച്ചൂർ എന്നിവ എരുമയിലെ വെറൈറ്റിയാണ് മുറ നീലിരവി ബദാവരി ആടിലേത് തലശ്ശേരി ജംനാപാരി ബോയർ ഈസ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് റിയറിംഗ് കാറ്റിൽ ഫോർ മിൽക്ക് മീറ്റ് ആൻഡ് അഗ്രികൾച്ചറൽ പർപ്പസസ് ഇമ്പോർട്ടൻ്റ് വെറൈറ്റീസ് ഓഫ് കാറ്റിൽ കൗ ജേഴ്സി ഹോൾസ്റ്റീൻ ഫ്രീ ഹോൾസ്റ്റീൻ ഫ്രീസ്റ്റൻ വെച്ചൂർ ബഫലോയിൽ മുറ നിലിരവി ബദാവരി ദൻ ഗോട്ട് തലശ്ശേരി ജംനാപാരി ബോയർ പക്ഷി പരിപാലനം മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി പക്ഷികളെ വളർത്തുന്നതാണ് പക്ഷിപരിപാലനം അല്ല കോഴി ഇനങ്ങൾ അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ എന്നിവയാണ് താറാവിലുള്ള ഇനങ്ങൾ മസ്കവി ചാര ചെമ്പല്ലി ദെൻ കാട ഇനങ്ങളിൽ ജപ്പാനീസ് ബോബ് വൈറ്റ് എന്നിവയാണ് ദറ്റ് ഈസ് പോൾട്രി ഫാമിംഗ് റിയറിംഗ് ബേഡ്സ് ഫോർ എഗ് ആൻഡ് മീറ്റ് ചിക്കൻ വെറൈറ്റീസ് അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ ഡക്ക് വെറൈറ്റീസ് മുക്കോയ് മസ്കോയി മസ്കോവി ചാര ചെമ്പല്ലി ദെൻ ക്യുൽ വെറൈറ്റീസ് ജാപ്പനീസ് ബോബ് വൈറ്റ് സെറി കൾച്ചർ സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന രീതിയാണ് സെറി കൾച്ചർ പട്ടുനൂൽ ചിലഫ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാകുന്നത് മൾബറി പുഴു ടെസർ പട്ടുനൂൽ പുഴു മുഗ പട്ടുനൂൽ പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങളായി കണക്കാക്കപ്പെടുന്നത്

പക്ഷി ആവശ്യത്തിന് നമ്മൾ കരിമീൻ രോഹു കട്ട്ല എന്നിവയെയും അലങ്കാര മത്സ്യങ്ങളായ ഗോൾഡ് ഫിഷ് ഗപ്പി മുതലായവയും വളർത്തുന്നു ഇത്തരത്തിൽ വളർത്താവുന്ന മുഖ്യ ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ കാര എന്നിവ ദ സയന്റിഫിക് വേ ഓഫ് റിയറിങ് ഫിഷ് ഇൻ നാച്ചുറൽ വാട്ടർ ബോഡീസ് പാഡി ഫീൽഡ്സ് ഓർ ആർട്ടിഫിഷ്യൽ ടാങ്ക്സ് ഈസ് പോൾ പോസ് pearl pota, sorry pearls pota, rohu katla etc are reared for food and goldfish guppy etc are reared for ornamental purposes sorry ornamental purposes important prawn varieties reared are naran kara etc then floriculture വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിരീതിയാണ് രീതിയാണ് ഫ്ലോറിക്കൾച്ചർ മുല്ല ചെണ്ടുമല്ലി ജമന്തി റോസ് ഓർക്കിഡ് ആന്തൂറി എന്നിവ വിപണന സാധ്യതയ്ക്കനുസരിച്ച് നമ്മൾ വളർത്തിയെടുക്കുന്ന പൂക്കളാണല്ലോ ആ ഇങ്ങനെ ആ ഇങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിരീതിയാണ് രീതിയാണ് ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുന്നത് കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓൺ എ കൊമേഴ്ഷ്യൽ ബേസിസ് ജാസ്മിൻ മേരിഗോൾഡ് ക്രൈസാന്തിമം റോസ് ഓർക്കിഡ് ആന്തൂര്യം എക്സെട്ര ആർ ഫ്ലവേഴ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ഡിമാൻഡ് അടുത്തത് എപ്പി കൾച്ചർ ശാസ്ത്രീയമായ തേനീച്ച വളർത്തലാണ് കേട്ടോ എപ്പി കൾച്ചർ ഔഷധ ഗുണവും പോഷക മൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ കോലൻ മെല്ലിഫറ ഞൊടിയൻ ഇനങ്ങളിൽ പെട്ട തേനീച്ചുകളെയാണ് സാധാരണയായിട്ട് വളർത്തുന്നത് സയൻറ്റിഫിക് റിയറിങ് ഓഫ് ഹണി ബീസ് ഹണീസ് എ പ്രോഡക്റ്റ് ഓഫ് മെഡിസിനൽ ആൻഡ് ന്യൂട്രീഷണൽ വാല്യൂ വെറൈറ്റീസ് ഓഫ് ഹണി ബീസ് ലൈക്ക് കോലൻ മെല്ലിഫറ ഞൊടിയൻ എക്സെട്ര ആ റിയർഡ് കോമൺലി ദെൻ ക്യൂണികൾച്ചർ ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്ന രീതിയാണ് ട്യൂണി കൾച്ചർ മാംസത്തിനും അലങ്കാരത്തിനുമായി ഗ്രേ ജയന്റ് വൈറ്റ് ജയന്റ് എന്നീനങ്ങളെ വളർത്തുന്നുണ്ട് അങ്കോറയെ രോമത്തിനായും വളർത്തുന്നു ട്യൂണി കൾച്ചർ സയൻറ്റിഫിക് വേ ഓഫ് റിയറിങ് ഓഫ് റാബിറ്റ് വെറൈറ്റീസ് ലൈക്ക് ഗ്രേ ജയന്റ് വൈറ്റ് ജയന്റ് എക്സെട്രാ ആ റിയേർഡ് ഫോർ മീറ്റ് അങ്കോറ ഈസ് റിയേർഡ് ഫോർ ഫർ മഷ്റൂം കൾച്ചർ ശാസ്ത്രീയമായ കൂൺ വളർത്തലാണ് മഷ്റൂം കൾച്ചർ പോഷക മൂല്യമുള്ളതും സ്വാദിഷ്ടവുമായൊരു ഭക്ഷ്യ വിഭവമാണ് കൂൺ പാൽക്കൂൺ ചിപ്പിക്കൂൺ എന്നിവയാണ് സാധാരണ കൃഷി ചെയ്യപ്പെടുന്ന കൂണുകൾ സയൻറ്റിഫിക് വേ ഓഫ് ഗ്രോയിങ് മഷ്റൂം മഷ്റൂം ഈസ് എ ന്യൂട്രീഷ്യസ് ആൻഡ് ടേസ്റ്റി ഫുഡ് ഐറ്റം ബട്ടൺ മഷ്റൂം ഓയിസ്റ്റേർഡ് മഷ്റൂം എക്സെട്ര ആർ കോമൺലി കൾട്ടിവേറ്റഡ് മഷ്റൂം വെറൈറ്റീസ് അടുത്തത് ഹോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടിക്കൾച്ചർ നാടൻ പഴങ്ങൾ കൂടാതെ ലിച്ചി റംബൂട്ടാൻ ഡ്യൂറിയാൻ തുടങ്ങിയ അന്യദേശ പഴങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തു വരുന്നുണ്ട് സയൻറ്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ബിസൈഡ്സ് ഇൻഡിജിനസ് വെറൈറ്റീസ് എക്സോട്ടിക് വെറൈറ്റീസ് ലൈക്ക് ലിച്ചി റംബൂട്ടാൻ ഡ്യൂറിയൻ എക്സെട്ര ആർ കൾട്ടിവേറ്റഡ് ഇൻ അവർ ലാൻഡ് ഔഷധ സസ്യകൃഷി ഭാരതീയ ചികിത്സാരീതിയായ ആയുർവേദം പൂർണ്ണമായും ഔഷധ സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് ആയുർവേദത്തിൻ്റെ പ്രചാരം വർദ്ധിച്ചതും സ്വാഭാവിക ആവാസങ്ങൾ നാശോന്മുഖമായതും ഔഷധ സസ്യകൃഷിയുടെ പ്രാധാന്യം ഉയർത്തിയിട്ടുണ്ട് തുളസി കച്ചാർവാഴ വേപ്പ ആടലോടകം കുറുന്തോട്ടി കൂവളം രാമച്ചം കൊടുവേരി തുടങ്ങിയവ കൃഷിയിടത്തിൽ വളർത്താവുന്ന പ്രധാനപ്പെട്ട ഇനങ്ങളാണ് ദ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആയുർവേദ എക്സിസ്റ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ മെഡിസിനൽ പ്ലാന്റ്സ് ദ പോപ്പുലാരിറ്റി ഓഫ് ആയുർവേദ ആൻഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് നാച്ചുറൽ എക്കോസിസ്റ്റംസ് ഹാവ്റൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെഡിസിന മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ ബെയ്സിൽ അലോ നീം അടതോട സിത വെറ്റിവേര ഈഗൽ മെർമിലസ് പ്ലംബാഗോ എക്സെട്ര ക്യാൻ ബി ഗ്രോൺ ഇൻ ക്രോപ്പ് ഫീൽഡ്സ് കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് കാലാവസ്ഥാ മാറ്റം പ്രവചനാതീതമാകുന്ന കാലാവസ്ഥ പരമ്പരാഗത കൃഷി രീതികളെ പ്രതികൂലമായ ചില സാഹചര്യങ്ങളിൽ ബാധിക്കാറുണ്ട് ഇത് ഇത് ഒരു രീതിയെ മറികടക്കാനായിട്ട് ആധുനിക കൃഷി രീതികൾ ഇന്ന് പ്രചാരം നേടി വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ചില പ്ര കൃഷി രീതികളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം ഒന്ന് പോളിഹൗസ് ഫാമിംഗ് പോളിത്തീൻ പോലുള്ള സുതാര്യമായ കൊണ്ട് കൃഷിസ്ഥലം പൂർണമായോ ഭാഗികമായോ മറച്ചു നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനമാണ് പോളിഹൗസ് പോളിഹൗസിലെ താപനിലയും ഈർപ്പവും സ്ഥിരമായി ക്രമീകരിക്കപ്പെടുന്നതിനാൽ സസ്യവളർച്ച വേഗത്തിലാവുന്നു വെള്ളത്തിൽ പോഷകങ്ങൾ ലയിപ്പിച്ച് തുള്ളി നനയിലൂടെ നൽകുന്നു പോളിഹൌസുകളുടെ വശങ്ങൾ വല ഉപയോഗിച്ച് മറയ്ക്കുന്നതിനാൽ കീടങ്ങളുടെ ആക്രമണവും കുറവായിരിക്കും തുടക്കത്തിൽ ചിലവേറുമെങ്കിലും സാധാരണ കൃഷിയിടത്ത് നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അനേകം മടങ്ങധികം വിളവ് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് Climate change is another important crisis in the agricultural sector. The unpredictable climate adversely affects traditional farming methods. The techniques that are used to overcome these challenges are gaining currency nowadays. Different, different kinds of farming. First one is polyhouse farming. Polyhouse is a special kind of arrangement in which a crop field is completely or partially covered by transparent poly, polyethylene sheet. Since the temperature and moisture in the polyhouse is constantly regulated, growth of plants becomes rapid. Nutrients are dissolved in water and are supplied on plants through drip irrigation. Pest infestation will also be less because the sides of polyhouse are covered with the net. Although the expense is high in the beginning, crop yield is many times greater than that of the regular field. Precision farming. കൃഷിയിടത്തിലെ മണ്ണിൻ്റെ സ്വഭാവം മണ്ണിലെ മൂലങ്ങളുടെ അളവ് മണ്ണിൻ്റെ പി എച്ച് ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുന്ന അനുയോജ്യമായ വിള കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രിസിഷ്യൻ ഫാമിംഗ് പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിക വഴി ജലസേചനം പരിമിതപ്പെടുത്താനും കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും കഴിയുന്നു എന്താണ് ഈ ഒരു പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ നേട്ടമായിട്ട് കണക്കാക്കുന്നത്

വ്യാപിപ്പിക്കുന്നതിന് പരിമിതികളേറെ ഉണ്ടെങ്കിലും മണ്ണില്ലാതെയും കൃഷി സാധ്യമാണെന്ന് ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട് ഇതിനുദാഹരണമാണ് ഹൈഡ്രോ പോണിക്സും എറോ ചെടികളെ പോഷക ലായനിയിൽ വളർത്തുന്ന രീതിയാണിത് ഹൈഡ്രോപോണിക്സ് ചെടികളെ പോഷക ലായനിയിൽ വളർത്തിയെടുക്കുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് പോണിക്സ് വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയറോപോണിക്സ് Science has proved that cultivation is possible in the absence of soil, even though there are some limitations to popularize it as a, it, a, it as a method of cultivation. Aeroponics and hydroponics are examples for this. In hydroponics, plants are grown in nutrient solution. In aeroponics, plants are grown in such a way that their roots grow into air and nutrients are sprayed directly on roots. അപ്പോൾ നമ്മളിന്ന് വ്യത്യസ്ത ഇനം കൃഷി രീതികളെ കുറിച്ചാണ് മനസ്സിലാക്കിയത് നന്നായി ഓരോ കൃഷി രീതി മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻസ് ബോക്സിൽ എഴുതുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച്